നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്ക് പോകാം. ഇന്ന് 7482 ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 6448 ആളുകൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 23 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്നത്തെ സമ്പർക്ക രോഗികളിൽ ഉറവിടമറിയാത്ത 844 കേസുകളുണ്ട്. ഇന്ന് 67 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7593 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56093 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 93291 ആളുകളാണ് സംസ്ഥാനത്ത് ഇനി കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. പ്രാദേശികമായ കാര്യങ്ങളിൽ രാഹുൽഗാന്ധി അഭിപ്രായം പറയേണ്ടെന്നും അത്തരം കാര്യങ്ങൾ പറയാൻ ഇവിടെ വേറെ ആളുകളുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൊറോണ വൈറസ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിനെ രാഹുൽ അഭിനന്ദിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ചെന്നിത്തലയുടെ കടുപ്പിച്ചുള്ള മറുപടി. കോവിഡിന്റെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുന്നതിനെ കുറിച്ചാണ് രാഹുൽ പറഞ്ഞത്. രാഹുൽഗാന്ധിയെ പോലുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം പറയുമ്പോൾ ആ നിലയിൽ നിന്ന് പറഞ്ഞാൽ മതി. ഇവിടത്തെ കാര്യങ്ങൾ പറയാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ രാഹുൽ അധികം അഭിപ്രായങ്ങൾ പറയണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഈ ബ്ലെയിം ഗെയിം നടത്തരുതെന്ന് രാഹുൽ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങി. യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുകയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടിലാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പനെ ആദായ നികുതി വകുപ്പിന്റെ കൊച്ചിയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആദായ നികുതി വകുപ്പിന്റെ കൊച്ചിയിലെ ഓഫീസിൽ സന്തോഷ് ഈപ്പൻ ഹാജരായി. ലൈഫ് മിഷൻ ഇടപാടിൽ 4.5 കോടി രൂപ കമ്മീഷൻ നൽകിയതിനെ കുറിച്ചാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ അറിയാൻ ശ്രമിക്കുന്നത്. സന്തോഷ് ഈപ്പന്റെ വരുമാന മാർഗങ്ങളും ലാഭവിഹിതവുമെല്ലാം ആദായ നികുതി വകുപ്പ് പരിശോധിക്കും. തുടർന്ന് പണം കൈപ്പറ്റിയവരെ കുറിച്ചും അന്വേഷണം നടക്കും. ലൈഫ് മിഷൻ ഇടപാടിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് മുമ്പ് കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതേസമയം ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെയും സരിത്തിന്റെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ഇരുവരെയും അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് അനുമതി നൽകിയിരുന്നു. ജയിലിലെത്തിയായിരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബീഹാറിലെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ 19 ലക്ഷം പേർക്ക് ജോലിയും സൗജന്യ കോവിഡ് വാക്സിനും വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷവും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും ബി ജെ പി വ്യക്തമാക്കി. 10 ലക്ഷം സർക്കാർ ജോലിയാണ് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഉറപ്പു നൽകിയിരുന്നത്. ഇതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. കോവിഡ് വാക്സിൻ ഉൽപാദനത്തിന് തയ്യാറാകുന്ന മുറയ്ക്ക് ബീഹാറിൽ ഓരോരുത്തർക്കും സൗജന്യമായ വാക്സിൻ ലഭ്യമാക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ആദ്യ വാഗ്ദാനമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 3 ലക്ഷം അധ്യാപക ജോലി, ആരോഗ്യ മേഖലയിൽ 1 ലക്ഷം തൊഴിൽ, ബീഹാറിനെ ഐ ടി ഹബ്ബാക്കി കഴിയുമ്പോൾ 5 ലക്ഷം തൊഴിൽ, കാർഷിക ഹബ്ബാക്കി മാറ്റിയതിനു ശേഷം 10 ലക്ഷം തൊഴിൽ എന്നിങ്ങനെയാണ് ബി ജെ പി സങ്കല്പ പത്രികയിൽ ഉറപ്പു നൽകുന്നത്. 1 കോടി വനിതകളെ സ്വയം പര്യാപ്തരാക്കും. 9ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി മേശ ലഭ്യമാക്കും. 30 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഒക്ടോബർ 28, നവംബർ 3, 7 ദിവസങ്ങളിലായി 3 ഘട്ടമായാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുക. നവംബർ 10 ഫലം പുറത്തുവരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ടൂറിസം മേഖലയിൽ കോവിഡ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും സംസ്ഥാനത്തിന് 25,000 കോടിയുടെ നഷ്ടമുണ്ടായതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 26 ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറ്റം നടത്തുന്നതിനിടെയാണ് കോവിഡ് വന്നത്. ഇത് ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. 15 ലക്ഷത്തോളം ആളുകൾ തൊഴിലെടുത്തിരുന്ന മേഖലയിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടമുണ്ടായി. കോവിഡ് കാലത്തെ അതിജീവിക്കുന്നതോടെ വിനോദസഞ്ചാര മേഖലയിൽ കേരളം വലിയ മുന്നേറ്റമുണ്ടാക്കും. 14 ജില്ലകളിലായി തുടക്കമിടുന്ന 26 ടൂറിസം പദ്ധതികൾ അതിന് ഉതകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതിക്ക് പോറൽ ഏൽപ്പിക്കാതെ പരമാവധി സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കേരളം സഞ്ചാരികളുടെ പറുദീസയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, പൊന്മുടി, കൊല്ലം മലവേൽപ്പാറ, പാലാ ഗ്രീൻ ടൂറിസം കോംപ്ലക്സ്, ഇടുക്കി അരുവിക്കുഴി ടൂറിസം, മലപ്പുറം കോട്ടക്കുന്ന്, വയനാട് ചീങ്ങേരിമല റോക്ക് അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയവയാണ് ഇന്ന് തുടക്കം കുറിച്ച പ്രധാന പദ്ധതികൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ആറന്മുള സ്വദേശിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെന്ന കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ നീക്കമെന്ന് കുമ്മനം രാജശേഖരൻ. കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും പരാതിക്കാരനുമായി ദീർഘനാളായുള്ള പരിചയമുണ്ട് എന്നും കൂടാതെ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ നീക്കമാണെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു.
പ്ലാസ്റ്റിക്കിനെതിരായി പ്രകൃതിദത്ത ഉൽപ്പന്നം നിർമ്മിക്കുന്ന സംരംഭത്തെ മാത്രമാണ് പ്രോത്സാഹിപ്പിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കേസെടുത്തപ്പോൾ പോലും തന്നോട് ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നുവെന്നും കുമ്മനം പറഞ്ഞു. കേസ് പാലക്കാട് പ്രവർത്തിക്കുന്ന ന്യൂ ഭാരത് ബയോടെക്നോളജി എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആക്കാമെന്ന് പറഞ്ഞാണ് കുമ്മനം അടക്കമുള്ളവർ തട്ടിപ്പ് നടത്തിയെന്നാണ്. കേസെടുത്തത് ആറന്മുള പോലീസാണ്. കേസിൽ നാലാം പ്രതിയാണ് കുമ്മനം. ഒന്നാം പ്രതി കുമ്മനത്തിന്റെ മുൻ പി എ പ്രവീണാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കവരത്തി നാവികസേനയുടെ ഭാഗമായി. വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിൽ ഐ എൻ എസ് കവരത്തി നാവികസേനയുടെ ഭാഗമാകുന്ന ചടങ്ങ് കരസേനാ മേധാവി എം എം നരവേന ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രൊജക്ട് 28 ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച നാല് ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലുകളിൽ അവസാനത്തേതാണ് ഐ എൻ എസ് കവരത്തി. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രൊജക്ട് 28 ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച നാല് ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലുകളിൽ അവസാനത്തേതാണ് ഐ എൻ എസ് കവരത്തി. കമോർത്ത ക്ലാസിൽപ്പെട്ട സ്റ്റെൽത്ത് വിഭാഗത്തിലുള്ള ചെറിയ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് കവരത്തി. അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഘടിപ്പിച്ചുള്ള യുദ്ധക്കപ്പൽ മുഖ്യമായി അന്തർവാഹികളുടെ നിരീക്ഷണത്തിനാണ് ഉപയോഗിക്കുക. ഇതിനാവശ്യമായ സെൻസർ സാങ്കേതിക വിദ്യയാണ് കപ്പലിന്റെ സവിശേഷത. നാവികസേനയുടെ കീഴിലുള്ള ഡിസൈൻ വിഭാഗമായ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് നിർമ്മിച്ചത്. നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കുന്നതിൽ ഐ എൻ എസ് കവരത്തി നിർണായകമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബംഗ്ലാദേശ് വിമോചനത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഐ എൻ എസ് കവരത്തിയോടുള്ള ആദരസൂചകമായാണ് ഈ പേര് തന്നെ ഇതിന് നൽകിയത്. അർണാല ക്ലാസ് യുദ്ധക്കപ്പലായിരുന്നു ഐ എൻ എസ് കവരത്തി. ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണത്തിൽ 90% തദ്ദേശീയമായാണ് കണ്ടെത്തിയത്. സ്വയം പ്രതിരോധത്തിനുള്ള സംവിധാനമാണ് യുദ്ധക്കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത. അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ യുദ്ധക്കപ്പൽ നാവികസേനയുടെ ഭാഗമാകുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുന്നു. നാഫെഡിൽ നിന്നും സവാള വാങ്ങി കുറഞ്ഞ വിലയിൽ നൽകാൻ കൃഷിവകുപ്പ് നടപടി തുടങ്ങി. രണ്ടാഴ്ച കൊണ്ടാണ് വില ഇരട്ടിയായത്. ഈ വർഷം ആദ്യവും ഇതേപോലെ വില കൂടിയിരുന്നു. നാഫെഡ് വഴി കൂടുതൽ ഇറക്കുമതി ചെയ്താണ് അന്ന് പ്രതിസന്ധി പരിഹരിച്ചത്. സമാനമായ ഇടപെടലാണ് ഇത്തവണയും ആലോചിക്കുന്നത്. അതേസമയം സവാളയെ വിലവർദ്ധന തടയാൻ ഇറക്കുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. December 15 വരെയാണ് ഇളവ് പ്രാബല്യത്തിൽ ഉണ്ടാവുക. കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്കുള്ള സവാള കയറ്റുമതി കൂട്ടാനുള്ള നടപടി വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾ തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്ന് കൂടുതൽ സവാള വിപണിയിലെത്തിച്ച് വില വർധന നിയന്ത്രിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. സവാളയുടെ വില കഴിഞ്ഞ 10 കുത്തനെ ഉയരുകയായിരുന്നു. കഴിഞ്ഞ 10 താരതമ്യം ചെയ്യുമ്പോൾ 12.13% വർധനയാണ് സവാളയുടെ വിലയിൽ ഉണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നു. വിലവർധനവ് മുൻകൂട്ടി കണ്ട് സെപ്റ്റംബറിൽ സവാളയുടെ കയറ്റുമതി സർക്കാർ നിരോധിച്ചിരുന്നു. പ്രധാനമായും സവാള കൃഷി ചെയ്യുന്ന കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് കൃഷിനാശമുണ്ടായതായും വിലവർധനവിന് കാരണമായെന്ന് അധികൃതർ പറയുന്നു. 37 ലക്ഷം ടൺ സവാള അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിലെത്തുന്നത് വിലവർധനവ് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് രോഗിയെ പുഴുവരച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ അനിൽകുമാർ. രണ്ടാം ദിനം മുതൽ ജീവനക്കാർ തിരിഞ്ഞു നോക്കിയില്ല. വെള്ളവും ഭക്ഷണവും എടുത്തു തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്ന് ക്രൂരതയ്ക്കിരയായ അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവനക്കാർ കൈ കട്ടിലിൽ കെട്ടിയിട്ടു. ഒരു ദിവസം മാത്രമാണ് ട്രിപ്പ് നൽകിയത്. ചികിത്സയിൽ അനാസ്ഥ കാണിക്കുന്നവരെ ശിക്ഷിക്കണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു. ജീവനക്കാർ കൈ കട്ടിലിൽ കെട്ടിയിട്ടെന്നും ഒരു ദിവസം മാത്രമാണ് ഡ്രിപ്പ് നൽകിയതെന്നും ചികിത്സയിൽ അനാസ്ഥ കാണിക്കുന്നവരെ ശിക്ഷിക്കണമെന്നുമാണ് അനിൽകുമാർ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളെയും താൻ കണ്ടിട്ടേയില്ലെന്ന് അനിൽകുമാർ പറയുന്നു. ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ക്രൂരത അതിനേക്കാൾ വലിയൊരു വാക്കുണ്ടെങ്കിൽ അതാണ് അനുഭവിച്ചത്. 10 ആരും തിരിഞ്ഞു നോക്കിയില്ല. മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ് ആരോഗ്യ പ്രവർത്തകർ ചെയ്തതെന്ന് അനിൽകുമാർ കൂട്ടിച്ചേർത്തു. ചികിത്സാ പിഴവിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അനിൽകുമാറിന്റെ കുടുംബം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സുവർഗാനുരാഗികളുടെ വിവാഹങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നും നിയമ പരിരക്ഷ നൽകണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. താൻ ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. അവരും ദൈവത്തിന്റെ മക്കളാണെന്നും കുടുംബമായി ജീവിക്കാൻ അവകാശമുണ്ടെന്നും ആരും പുറത്താക്കപ്പെടേണ്ടവർ അല്ലെന്നും ദുഃഖിതരാവേണ്ടവരല്ലെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. മാർപ്പാപ്പ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് തന്റെ ജീവിതം ആസ്പദമാക്കി ഒരുക്കിയ ഡോക്യുമെന്ററിയിലാണ്. ഡോക്യുമെന്ററിയുടെ പേര് ഫ്രാൻസിസ്കോ എന്നാണ്. മാർപ്പാപ്പയുടെ പരാമർശം ഡോക്യുമെന്ററിയിലെ അഭിമുഖത്തിലാണ്. ചിത്രത്തിന്റെ പ്രീമിയർ റോം ഫിലിം ഫെസ്റ്റിവലിൽ ബുധനാഴ്ചയായിരുന്നു. ഇവ്ജിനി അഫിനെവ്സ്കി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയിലുള്ളത് 5.5 വർഷമായുള്ള മാർപ്പാപ്പയുടെ കാലഘട്ടമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.
പ്രത്യേക അന്വേഷണ സംഘം ഫാഷൻ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എക്കെതിരെ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ നടപടി വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്ന കമറുദ്ദീന്റെ വാദത്തിനെതിരെയാണ്. എം സി കമറുദ്ദീൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത് സിവിലായി പരിഗണിക്കേണ്ട കേസുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പ്രത്യേക അന്വേഷണ സംഘം കേസ് സംബന്ധിച്ച് എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ച സാഹചര്യത്തിലാണ്. അന്വേഷണ സംഘം എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ജ്വല്ലറി ചെയർമാൻ കമറുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുടെ ക്രിമിനൽ കേസ് നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. സംഘം ഇതിനാവശ്യമായ തെളിവുകൾ ഇതിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയ തങ്ങളെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ചോദ്യം ചെയ്തിരുന്നു. തങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് നിക്ഷേപം സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. എതിർ സത്യവാങ്മൂലത്തിൽ ഇത് ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തട്ടിപ്പിനിരയായവർ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജ്വല്ലറി ചെയർമാൻ എം സി കമറുദ്ദീൻ എം എൽ എയും എം ഡി ടി കെ പൂക്കോയ തങ്ങളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പടന്നയിലെ പൂക്കോയ തങ്ങളുടെ വീട്ടിലേക്ക് ഇന്നലെ വൈകിട്ട് മാർച്ച് നടത്തി. തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നിക്ഷേപകരുടെ തീരുമാനം പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തിയതാണെന്ന് സാക്ഷിമൊഴി. കേസാദ്യം അന്വേഷിച്ച സിബിഐ ദില്ലി യൂണിറ്റിലെ ഡിവൈഎസ്പി എ കെ ഓറയാണ് തിരുവനന്തപുരം സിബിഐ കോടതിയിൽ മൊഴി നൽകിയത്. ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നിഗമനത്തിൽ എത്തിയതെന്നും മുൻ ഡിവൈഎസ്പി മൊഴി നൽകി. അഭയയെ കൊലപ്പെടുത്തിയതാണെങ്കിലും പ്രതികളെ കണ്ടെത്താനാകില്ലെന്ന് കാണിച്ച് എ കെ ഓറയാണ് എറണാകുളം സി ജെ എം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് തള്ളിയ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. തുടരന്വേഷണത്തിലാണ് സിബിഐ രണ്ട് വൈദികരെയും ഒരു കന്യാസ്ത്രീയെയും അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഒരു വൈദികനെ കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. സിസ്റ്റർ സെഫി, ഫാദർ ജോസ് പിതൃക്കയിൽ എന്നിവരാണ് നിലവിൽ വിചാരണ നേരിടുന്ന പ്രതികൾ. കേസന്വേഷണം നടത്തിയ മറ്റ് നാല് ഉദ്യോഗസ്ഥരെ ഈ മാസം 28 കോടതി വിസ്തരിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം 19 ദിവസമായിട്ടും സംസ്കരിക്കാതെ ആരോഗ്യവകുപ്പ്. കൊല്ലം പത്തനാപുരം മഞ്ചളൂർ സ്വദേശിയായ ദേവരാജന്റെ മൃതദേഹമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ദേവരാജന്റെ വീടിന് പട്ടയമില്ലാത്തതിനാൽ മൃതദേഹം സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. ആരോഗ്യവകുപ്പ് മൃതദേഹം ഏറ്റെടുത്ത് കൊല്ലത്ത് സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനിടെ ദേവരാജന്റെ ഭാര്യ പുഷ്പയ്ക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. കോവിഡ് നെഗറ്റീവായ ശേഷം ഇവർ ഭർത്താവിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തി. ഇതിനുശേഷം പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് മൃതദേഹം സംസ്കരിച്ചിട്ടില്ലെന്ന വിവരം അറിഞ്ഞത്. ശ്വാസമുട്ടലിനെ തുടർന്ന് സെപ്റ്റംബർ 18 ദേവരാജനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെയാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഭാര്യ വീട്ടിലേക്ക് പോകുകയായിരുന്നു. രോഗം മൂർച്ഛിച്ച് ഒക്ടോബർ 2 ദേവരാജൻ മരിച്ചു. ഫോണിലൂടെയാണ് ദേവരാജൻ മരിച്ച വിവരം ആരോഗ്യവകുപ്പ് പുഷ്പയെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഭവന വായ്പാ പലിശയിൽ 0.5% കൂടി കുറവ് വരുത്തി SBI. 30 ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശ 6.90% കുറച്ചു. 30 ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശ 6.90% കുറഞ്ഞു. അതിനു മുകളിലുള്ള വായ്പയ്ക്ക് 7% പലിശ. 75 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വീട് സ്വന്തമാക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭ്യമാകുക. SBIയുടെ യോനോ ആപ്പ് വഴി അപേക്ഷിക്കുകയും ചെയ്യണം. നേരത്തെ 30 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്കായിരുന്നു ഈ ആനുകൂല്യം. യോനോ വഴി അപേക്ഷിച്ചാൽ 5 ബേസിസ് പോയിന്റിന്റെ അധിക ആനുകൂല്യവും പ്രഖ്യാപിച്ചിരുന്നു. വാഹന, സ്വർണ, വ്യക്തിഗത വായ്പകൾക്കുള്ള പ്രോസസിംഗ് ഫീസും ബാങ്ക് ഒഴിവാക്കിയിട്ടുണ്ട്. വാഹന വായ്പയ്ക്ക് 7.5% മുതലാണ് പലിശ ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡുമായി സഹകരിച്ച് വ്യവസായ വകുപ്പ് വനിതകൾക്കായി ഈ ഓട്ടോ പദ്ധതി തുടങ്ങുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ഇതിനായി ജില്ലാതലത്തിൽ വ്യവസായ വകുപ്പിന് കീഴിൽ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യും. ആദ്യഘട്ടത്തിൽ 25 വനിതകൾ അടങ്ങുന്ന സംഘമാണ് ജില്ലാടിസ്ഥാനത്തിൽ ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് സന്നദ്ധരായി എത്തുന്നവർക്ക് സഹകരണ സംഘം വഴി 3-1 സബ്സിഡി അനുവദിക്കും. വരും ഘട്ടങ്ങളിൽ കൂടുതൽ വനിതകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 700 പേർക്ക് 1 വർഷത്തിനകം ഈ വിധം തൊഴിൽ നൽകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബ്രസീലിൽ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തയാൾ കോവിഡ് ബാധിച്ചു മരിച്ചതായി റിപ്പോർട്ട്. 28 വയസ്സുകാരനായ ഡോക്ടറാണ് വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടത്. ബ്രസീലിലെ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓക്സ്ഫോർഡ്,
കോവിഡ് വാക്സിന്റെ പരീക്ഷണത്തിനായി തയ്യാറെടുക്കവെയാണ് യുവാവിന്റെ മരണം. അതേസമയം ഇദ്ദേഹത്തിന് വാക്സിൻ നൽകിയിരുന്നോ എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചാണ് വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൂടാതെ വാക്സിൻ പരീക്ഷണത്തെ ഇത്തരം വാർത്തകൾ ബാധിക്കുമെന്നും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഓക്സ്ഫോർഡ് സർവകലാശാലയും ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്കുമായി ചേർന്നാണ് കോവിഡ് വാക്സിൻ തയ്യാറാക്കുന്നത്. ഈ വാക്സിന്റെ മൂന്നാംഘട്ട പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലാണ് ഇപ്പോൾ കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. ലോക മലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള